പുതുപ്പള്ളി ചൂട് പിടിച്ച പ്രചരണങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ കലക്കവെള്ളത്തിൽ എങ്ങനെ മീൻ പിടിക്കാം എന്നുള്ളതിനെ പറ്റി കോൺഗ്രസ്സുകാർ ഓരോ ദിവസവും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനായി പല തന്ത്രങ്ങളും അവർ പയറ്റുന്നുണ്ട്. എന്തും ഏറ്റെടുത്ത് ഊതിപ്പെരുപ്പിക്കാൻ സോഷ്യൽ മീഡിയ സജ്ജമാണ്. വികസന ചർച്ചയുടെ പ്രതികരണവുമായി ഇപ്പോൾ മന്ത്രി വി എൻ വാസുവനും രംഗത്ത് വന്നിരിക്കുന്നു. നാടിന്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നാലാം കിട രാഷ്ട്രീയമാണെന്ന് മറുപടി പറയുന്ന ദുരവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു. ഇത് ജനാധിപത്യത്തിന് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ച ചെയ്യാൻ യു ഡി എഫ് മടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം അവർക്കറിയാം എന്ത് വികസനമാണ് പുതുപ്പള്ളിയിൽ ഈ 53 വർഷമായി നടന്നിട്ടുള്ളതെന്ന്. നേരത്തെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ വികസനം ചർച്ച ചെയ്യാമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസ് പറഞ്ഞിരുന്നു. എന്നാൽ നാലാം നിലയിലുള്ള നേതാക്കൾ വികസനം ചർച്ചയ്ക്ക് വിളിച്ചാൽ തങ്ങളെ കിട്ടില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. പുതുപ്പള്ളിയെ പറ്റിയല്ല, കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നും സതീശൻ പറഞ്ഞിരുന്നു. സംവാദത്തിന് തയ്യാറാണോ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടി എന്നോണമാണ് മന്ത്രി വി എൻ വാസുവിന്റെ പ്രതികരണം. കണ്ണൂരിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞപ്പോൾ തങ്ങൾ അതിനും തയ്യാറാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ അതിനുശേഷം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ വികസനത്തെ കുറിച്ച് യു ഡി എഫ് ഇല്ലാ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. അതിനും വസ്തുതകൾ നിരത്തിയാണ് മറുപടി നൽകിയതെന്നും എന്തുകൊണ്ടാണ് നാടിന്റെ വികസനത്തെ കോൺഗ്രസ് നേതാക്കൾ ഭയപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ മറുപടി സ്വന്തം സ്ഥാനാർത്ഥിയോട് കാണിക്കുന്ന അവഹേളനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. യു ഡി എഫിലെ ഘടകകക്ഷികൾക്കും നാടിന്റെ വികസന കാഴ്ചപ്പാട് സംബന്ധിച്ച് ഇതേ അഭിപ്രായമാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ചർച്ചയിൽ നിന്ന് ഒളിച്ചോടിയതിലൂടെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്ന് പരസ്യമായി സമ്മതിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ യഥാർത്ഥ വികസന വിരോധികൾ ആരെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.